നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം പിഞ്ചുകുഞ്ഞുമായി പോയ ആംബുലൻസിന് വഴി കൊടുക്കാതെ കിലോമീറ്ററുകളോളം ഒരു വാഹനം ശ്വാസ തടസ്സത്തെ തുടർന്ന് നവജാത ശിശുവിനെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിന് മുന്നിലാണ് മറ്റൊരു വാഹനം തടസ്സമായത് ഇത് കാരണം തനിക്ക് മെഡിക്കൽ കോളേജിലെത്താൻ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി 15 മിനിറ്റ് കൂടുതൽ എടുത്തുവെന്ന് ആംബുലൻസ് ഡ്രൈവർ മധു പറയുന്നു ഏകദേശം ഇവിടുന്ന് ഒരു 5 മണിയോടെയാണ് കുട്ടിയുമായിട്ട് ഞാൻ പുറപ്പെട്ട ശേഷം രാജഗിരി ഹോസ്പിറ്റലിൽ അവിടെ എത്തിയപ്പോഴത്തേക്കും ആണ് KL 17L 202 എന്നാണ് വാഹനം എൻ്റെ വണ്ടിയുടെ കുറുകെ വരികയും എന്നാൽ എൻ്റെ വാഹനത്തെ കടത്തിവിടാതെ സൈഡുണ്ടായിട്ട് പോലും കടത്തിവിടാതെ വാഹനം മുമ്പോട്ട് പോവുകയും ചെയ്തു ഒടുക്കം ആ വാഹനം സാറ്റലൈറ്റ് ഇട്ട് എൻ്റെ വാഹനത്തിന് മുമ്പിലൂടെ പോവുകയായിരുന്നു കാർ ആംബുലൻസ് തടസ്സപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന വഴി ആലുവ GTN ജംഗ്ഷനിൽ വെച്ചാണ് SUV ആംബുലൻസിന് മുന്നിൽ കയറിയത് പിന്നീട് ഹസാർഡ് ലൈറ്റ് മിന്നിച്ച് വാഹനം ആംബുലൻസിന് മുന്നിൽ തന്നെ തുടരുകയായിരുന്നു ആംബുലൻസിന് കടന്നുപോകാനുള്ള സൗകര്യം പലയിടങ്ങളിലും ലഭിച്ചെങ്കിലും മുന്നിൽ പോയ വാഹനം മാത്രം ഒതുക്കി തന്നില്ലെന്ന് മധു പറയുന്നു KL 17L 202 എന്ന നമ്പറുള്ള വാഹനമാണ് മധുവിന്റെ ആംബുലൻസ് തടസ്സപ്പെടുത്തി മുന്നിലുണ്ടായിരുന്നത് സംഭവത്തിൽ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം